ഈ പൂരത്തിന് അങ്ങനെ ഒരു വേറെ വലിയ വിഘ്നങ്ങളൊന്നും അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അത് സംബന്ധിച്ചെന്ന് വെച്ചാൽ വെടിക്കെട്ടിൻ്റെ ഒരു ലേറ്റ് സംബന്ധം വന്നിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ പോകുന്ന പ്രശ്നമായിട്ട് നിങ്ങൾ വയ്ക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തിനാണ് അന്വേഷണം അഖില ചോദിച്ചത്? എന്തിനാണ് അത് പൂരം കലങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് അന്വേഷണം? അത് ശരിയായില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷത്തെ സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. പ്രത്യേകിച്ച് CPIക്ക് അവിടെ വലിയൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിനും ഇതൊക്കെ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്? അവിടെ AD GP ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം അത് ഇടപെട്ടിട്ടില്ല. അങ്ങനെ നമ്മളെ DGP വരെ ഇത് പിന്നെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവണം. അതിൽ ഒരു ഈ കല്ലും നെല്ലും തിരിയണമെന്ന് ഇത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അത് നമ്മളെ കടാകക്ഷിക്കും അതിനൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് സുനിൽകുമാർ നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്, അവിടെ ജയിക്കും എന്നുള്ള വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീ സുനിൽകുമാർ. അപ്പം അത് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂർ DCC കോൺഗ്രസ് പറയും പോലെ തൃശ്ശൂർ DCC എന്താണ് പിരിച്ചു വിട്ടത്? അവിടെ ബഹുമാനപ്പെട്ട BJP ഇപ്പം ഇവരിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പോയ ശ്രീ പത്മജ എന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഇവിടെ ഒന്ന് നിൽക്കുന്നത് ശരിയായ നടപടിയല്ല, കാര്യം ഇവർ തോൽപ്പിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കും. DCC ഫ്രണ്ടിൽ അങ്ങനെയാണോന്ന്, ശ്രീ പ്രതാപൻ്റെ വോട്ടൊക്കെ എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ പ്രതാപൻ്റെ അവിടെ DCC ഫ്രണ്ടിൽ പോസ്റ്റർ ഒട്ടിച്ചു. ശ്രീ കെ മുരളീധരൻ കുറച്ച് ദിവസം മൗനം ഉണ്ടായിരുന്നു, ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതൊരു ഒരു പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ പൂരത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്? അത് CPMന് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് BJPക്ക് ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടും ഇന്ന് CPIക്ക് ഇടതുപക്ഷത്തിനില്ല. പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവിടുത്തെ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ സുനിൽകുമാറൊക്കെ പറയുന്നത് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഒരിക്കലും സുനിൽകുമാറിനെ തോൽപ്പിക്കാനോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവിടെ എന്തോ പ്രശ്നമായിട്ടുണ്ട്. അവിടെ അന്ന് ലാൻഡ് ഓണായിരുന്ന ശ്രീ അജിത് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിന് ഇടപെട്ടില്ല. അതുപോലെ തന്നെ പോലീസുകാരൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമഗ്രമായി അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾക്കത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അതിന് നടപടി എടുക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്.